ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വെയ്റ്റ് ലോസ് സീരീസ് അല്ലെങ്കിൽ ബിഗിനേഴ്സ് ഗൈഡിൻ്റെ 9-ാമത്തെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ആണ്. അപ്പോൾ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡിന് എൻ്റെ വെയ്റ്റ് ലോസ് ജേണി ആയിട്ടും നമ്മുടെ ഈ ഒരു ചാനലും ആയിട്ടും ഒക്കെ വലിയൊരു കണക്ഷൻ ഉണ്ട്. എൻ്റെ വെയ്റ്റ് ലോസ് ജേണി എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തത്, എൻ്റെ ഒരു മാസീവ് എമൗണ്ട് ഓഫ് വെയ്റ്റ് എന്നെ എനിക്ക് കുറയാൻ സഹായിച്ച ഒരു മെത്തേഡാണ് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ്. അതേപോലെ തന്നെ ആ ഒരു എക്സ്പീരിയൻസ് ഞാൻ നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്തപ്പോഴായിരുന്നു എനിക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയത്, നമ്മുടെ ചാനൽ മറ്റുള്ളവർ തിരിച്ചറിഞ്ഞത് ആ ഒരു ടോപ്പിക്കിലൂടെയാണ്. അപ്പോൾ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് എൻ്റെ ലൈഫിനോട് ഒരുപാട് കണക്ട് ചെയ്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ ഞാൻ എല്ലാ ദിവസവും ആ ഒരു മെത്തേഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഒരുപാട് കണക്ഷൻ ഉള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അതിനെപ്പറ്റി നിങ്ങളുടെ അടുത്ത് സംസാരിക്കാനും നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് തരാൻ വേണ്ടിയിട്ട് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിങ്ങിനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സീരീസിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ കലോറി കാൽക്കുലേറ്റ് ചെയ്യുന്നത് പഠിച്ചു, അതുപോലെ തന്നെ പിന്നെ നമ്മുടെ കലോറി ഡെഫിസിറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പഠിച്ചു, മെയിൻറ്റെനൻസ് കലോറി പഠിച്ചു, ഒരു ഡയറ്റ് ചാർട്ട് ഞാൻ നിങ്ങൾക്ക് തന്നു, അതെങ്ങനെ നമ്മൾ ബ്രേക്കപ്പ് ചെയ്ത് സെറ്റ് ചെയ്യണം, ബ്രേക്ക്ഫാസ്റ്റ് എത്ര കഴിക്കണം, ലഞ്ചിന് എത്ര കഴിക്കണം, ഡിന്നറിന് എത്ര കഴിക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പക്ഷേ സ്റ്റിൽ ഈ ഒരു ഫുഡ് നമ്മൾ കഴിക്കുന്ന ആ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ആ ഒരു ടൈം നമ്മൾ കീപ്പ് ചെയ്യുന്നത്, ഓരോ ഫുഡും നമ്മൾ കഴിക്കുന്ന ടൈം, ബ്രേക്ക്ഫാസ്റ്റ് മുതൽ ഡിന്നർ വരെയുള്ള ആ ഒരു ടൈം, ഡിന്നർ എപ്പോഴാണ് നമ്മൾ ഫിനിഷ് ചെയ്യുന്നത്, ഇതിനൊക്കെ നമ്മുടെ വെയിറ്റ് ലോസ് ജേണിയിൽ ഒരുപാട് പ്രാധാന്യമുണ്ട്. അവിടെയാണ് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിങ്ങിന്റെ പ്രാധാന്യം വരുന്നത്. 99.9% നിങ്ങളുടെ വെയിറ്റ് ലോസ് ജേണിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ കഴിവുള്ള ഒരു മെത്തേഡാണ് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ്. അപ്പോൾ അതിനെപ്പറ്റി വളരെ, അതായത് ഒരുപാട് കാര്യങ്ങളൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം ഇന്റർമിറ്റന്റ് ഫാസ്റ്റിങ്ങിനെ പറ്റി ഒരു സീരീസ് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഒരു ലിങ്കും ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതലായിട്ട് ഡീപ്പായിട്ട് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിങ്ങിനെ പറ്റി അറിയണമെങ്കിൽ നിങ്ങൾ ആ ഒരു സീരീസിലെ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇന്ന് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിങ്ങിനെ പറ്റി വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതായത് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എന്താണ്, ജസ്റ്റ് ഒരു റഫ് ഐഡിയ നിങ്ങൾക്ക് തരാം. അതുപോലെ തന്നെ ബേസിക് വിൻഡോസ്, നമ്മൾ എന്തൊക്കെയാണ് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗിൽ ഏതൊക്കെ വിൻഡോസ് ആണ് ഫോളോ ചെയ്യുന്നത് അതൊക്കെ പറഞ്ഞുതരാം. പിന്നെ ഫാസ്റ്റിംഗ് വിൻഡോ എന്താണ്, ഈറ്റിംഗ് വിൻഡോ എന്താണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഏത് വിൻഡോ ആണ് ഞാൻ ഫോളോ ചെയ്യാറ്, ഏതൊക്കെ വിൻഡോസ് ആണ് ഞാൻ ഫോളോ ചെയ്യാറ്, അതുപോലെ തന്നെ ഫീഡിംഗ് മദേഴ്സ്, ടീനേജേഴ്സ്, നോർമൽ ആയിട്ടുള്ള ആളുകൾക്ക്, അവർക്കൊക്കെ ഏത് ടൈപ്പ് വിൻഡോസ് ആണ് നല്ലത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫുഡ് ചാർട്ട് വെച്ചിട്ട് ആ ഒരു മെത്തേഡിലൂടെ, നിങ്ങൾക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡിലൂടെ നിങ്ങൾക്ക് പോകാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോയിലൂടെ പോകുന്നതിന് മുമ്പേ നമ്മുടെ ബീഫ് സ്ക്വാഡിലേക്കുള്ള അഡ്മിഷൻസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് 30-ാം തീയതിയാണ് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുക. 5-ാം തീയതി ജൂൺ 15-ാണ് നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പ്രൊഫഷണൽ സപ്പോർട്ടോടുകൂടി നിങ്ങളുടെ വണ്ണം കുറയ്ക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബീഫ് സ്ക്വാഡിൽ വന്ന് ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഒരിക്കലും റിഗ്രറ്റ് ചെയ്യേണ്ടി വരില്ല, നല്ല രീതിയിലുള്ള ഒരു വെയിറ്റ് ലോസ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. അതും പ്രൊഫഷണൽ സപ്പോർട്ടോടുകൂടി നമ്മുടെ ഫുൾ ടീം നിങ്ങളുടെ ഐഡിയൽ വെയിറ്റ് റീച്ച് ചെയ്യുന്നവരെ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്യുക, കോൾ ചെയ്യരുത്, വാട്സപ്പ് ചെയ്യുക. നമ്മൾ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കൺസേൺസ് നമ്മുടെ അടുത്ത് പറയാനുണ്ടെങ്കിൽ വോയിസ് മെസ്സേജ് ആയിട്ട് അയക്കാം. അത് എത്ര ലോങ് വോയിസ് നോട്ട് ആണെങ്കിലും നമ്മളത് കേട്ട് നിങ്ങൾക്ക് അതിനുള്ള സൊല്യൂഷൻ നമ്മൾ തന്നിട്ട് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയി തോന്നുകയാണെങ്കിൽ മാത്രം നമ്മുടെ ബീഫ് സ്ക്വാഡിൽ ജോയിൻ ചെയ്യാം. ഇപ്പോൾ ഫൈനൽ റൗണ്ട് ഓഫ് അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 2-3 ഡേയ്സ് മാത്രമേ അഡ്മിഷൻസ് ഉണ്ടാവൂ. അതിനുശേഷം നമ്മുടെ ബാച്ച് നമ്മൾ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ വെയിറ്റ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. ഡിസ്കസ് ചെയ്യുന്നത് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എന്താണെന്നാണ്. ഞാൻ പറഞ്ഞല്ലോ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിരുന്നുള്ളൂ. അപ്പോൾ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഈ ബനാന ഡയറ്റ്, എഗ് ഡയറ്റ് അതുപോലെയുള്ള ഒരു ഫാൻസി ഡയറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല, ഇതൊരു ഈറ്റിംഗ് റുട്ടീനാണ്, ഈറ്റിംഗ് പാറ്റേൺ ആണ്. അതായത് ശരിക്കും പറഞ്ഞാൽ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗിൽ നമ്മൾ ഇന്ന് ഇന്ന സാധനങ്ങൾ കഴിക്കണമെന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഈറ്റിംഗ് വിൻഡോ സെറ്റ് ചെയ്യും, ഒരു ഫാസ്റ്റിംഗ് വിൻഡോ സെറ്റ് ചെയ്യും. ഈ ഈറ്റിംഗ് വിൻഡോയ്ക്കുള്ളിൽ നമുക്ക് കഴിക്കാനുള്ള ആഹാരങ്ങളൊക്കെ തന്നെ നമ്മൾ കഴിക്കും. ഫാസ്റ്റിംഗ് വിൻഡോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും തന്നെ കഴിക്കില്ല. അങ്ങനെയാണ്, ഫാസ്റ്റിംഗ് വിൻഡോ സ്റ്റാർട്ട് ചെയ്ത് നമ്മളൊന്നും കഴിക്കില്ല എന്ന് വെച്ച് കഴിഞ്ഞാലും ചില കാറ്റഗറി ഓഫ് ഐറ്റംസ് ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഈറ്റിംഗ് വിൻഡോയിലാണ് നമുക്ക് അലോഡ് ആയിട്ടുള്ളത്, എന്ത് ഭക്ഷണവും കഴിക്കാൻ അലോഡ് ആയിട്ടുള്ളത് ഈറ്റിംഗ് വിൻഡോയിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ശരിക്കുള്ള ഒരു ബേസിക് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗിന്റെ ഒരു പ്രിൻസിപ്പൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഇന്ന് ഇന്ന ഫുഡുകൾ കഴിക്കണം, ഇന്ന് ഇന്ന ഫുഡുകൾ അവോയ്ഡ് ചെയ്യണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഈ ഒരു വിൻഡോയിൽ നിങ്ങൾ കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ ഫിനിഷ് ചെയ്തോളൂ. ഫാസ്റ്റിംഗ് വിൻഡോ ആയി കഴിഞ്ഞാൽ പ്യുവർലി ഫാസ്റ്റ് ചെയ്യുക, വളരെ സിൻസിയർ ആയിട്ട് ഫാസ്റ്റ് ചെയ്യുക, ഇത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ കുറച്ചും കൂടെ, അതായത് ഞാൻ ചെയ്ത ഒരു റുട്ടീൻ വെച്ചിട്ട് ഞാൻ ഈ ഒരു പ്രിൻസിപ്പൾ ഞാൻ ഫോളോ ചെയ്തിട്ടില്ല. ഞാൻ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈറ്റിംഗ് പാറ്റേൺ ആണ് ഞാൻ ഫോളോ ചെയ്തത്. അതായത് ഞാൻ നമ്മളെ ഫുഡ് ചാർട്ടിലൊക്കെ പറഞ്ഞിരുന്ന തരത്തിലുള്ള ഫുഡ് ഓപ്ഷൻസ്, അതിനിടയിൽ ഫ്രൂട്ട്സ്, നട്ട്സ്, വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഞാൻ ഫോളോ ചെയ്തത്. ഫാസ്റ്റിംഗ് ആവുമ്പോൾ കറക്റ്റ് ഒരു പ്രോപ്പർ ഫാസ്റ്റിംഗും ഞാൻ ചെയ്യും. ഇങ്ങനെയാണ് ഞാൻ ചെയ്തത് കേട്ടോ. ഈ രീതിയിൽ നമ്മൾ ഒരു ടൈംലി ഈറ്റിംഗ് വിൻഡോ സെറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡിനെയാണ് നമ്മൾ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്.
പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗിലെ ബേസിക് വിൻഡോസ് ആണ്. അപ്പോൾ ഒരു ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എന്നുള്ള രീതിയിലോട്ട് നമ്മൾ വരികയാണെങ്കിൽ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു വിൻഡോ എന്ന് പറയുന്നത് 8-16 പാറ്റേൺ ആണ്. അതായത് 8 hours നമ്മൾ ഈറ്റ് ചെയ്യും, 16 hours നമ്മൾ ഫാസ്റ്റ് ചെയ്യും. 8 hours നമുക്ക് കഴിക്കാനുള്ളതൊക്കെ നമുക്ക് കഴിക്കാം, ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ ആയിട്ട് കഴിക്കാം, ഇട നേരത്തുള്ള സ്നാക്ക് ആയിട്ട് കഴിക്കാം, അല്ലെങ്കിൽ 2 നേരത്തെ ഫുഡ് മാത്രമാണെങ്കിൽ 2 നേരത്തെ ഫുഡ് ആയിട്ട് കഴിക്കാം, 3 times ആണെങ്കിൽ 3 times ആയിട്ട് കഴിക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. പക്ഷേ ഈ ഒരു 8 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ആഹാരം നിങ്ങൾ ഫിനിഷ് ചെയ്തിരിക്കണം. അത് കഴിഞ്ഞാൽ നമ്മുടെ ഫാസ്റ്റിംഗ് വിൻഡോ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനി വേറൊരു ബേസിക് വിൻഡോ എന്ന് പറയുന്നത് 10-14 പാറ്റേൺ ആണ്. 10 hours നമ്മൾ ഈറ്റ് ചെയ്യും, 14 hours നമ്മൾ ഫാസ്റ്റ് ചെയ്യും. ഇനി അതുപോലെ തന്നെ മറ്റൊന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ 12-12 പാറ്റേൺ ആണ്. അതായത് 12 മണിക്കൂർ നമ്മൾ ആഹാരം കഴിക്കും, 12 മണിക്കൂർ നമ്മൾ ഫാസ്റ്റ് ചെയ്യും. ഇതാണ് ഒരു ബേസിക് വിൻഡോ. അതായത് ഒരു നോർമൽ ഒരു വെയിറ്റ് ലോസ് എന്നുള്ള രീതിയിലല്ല, ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന എല്ലാവരും ഫോളോ ചെയ്യേണ്ട ഒരു റുട്ടീനാണ് 12-12 പാറ്റേൺ. അതായത് നമ്മളിപ്പോൾ ഒരു 8 മണിക്ക് രാവിലെ 8 മണിയാകുമ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണെങ്കിൽ രാത്രി 8 മണിക്കുള്ളിൽ നമ്മുടെ ഡിന്നർ നമ്മൾ ഫിനിഷ് ചെയ്യുക. ഈ ഒരു മെത്തേഡാണ്, ഈ ഒരു രീതിയാണ് നമ്മൾ പണ്ട് കാലം മുതലേ എല്ലാവരും ഫോളോ ചെയ്ത് വരുന്നത്. ഇനി മറ്റൊരു വിൻഡോ എന്ന് പറയുന്നത് 9-15 പാറ്റേൺ ആണ്. ഇത് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു വിൻഡോ ആണ് കേട്ടോ. നിങ്ങളുടെ ഒരു കൺവീനിയൻസ് അനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വിൻഡോ സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ 24 പാറ്റേൺ ഉണ്ട്. അതായത് 4 hours നമ്മൾ ഈറ്റ് ചെയ്യും, 20 hours നമ്മൾ ഫാസ്റ്റ് ചെയ്യും. അതായത് 4 മണിക്കൂറിനുള്ളിൽ നമ്മൾ നമ്മുടെ ആഹാരങ്ങളൊക്കെ ഫിനിഷ് ചെയ്യണം, 20 മണിക്കൂർ നമ്മൾ ഫാസ്റ്റ് ചെയ്യും. 20 മണിക്കൂറിനകത്ത് നമുക്ക് ഉറക്കവും കാര്യങ്ങളൊക്കെ വരും, പക്ഷേ സ്റ്റിൽ അതൊരു കുറച്ചൊരു ടീഡിയസ് ആയിട്ടുള്ള ഒരു ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ആണ്, അഡ്വാൻസ് ലെവലിലോട്ട് പോകാവുന്നത്. അപ്പോൾ അത് ചെയ്ത് പരിചയമുള്ള ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്ത് പരിചയമുള്ളവർക്ക് ആഴ്ചയിൽ 1 ദിവസം 2 ദിവസം ഒക്കെ ആയിട്ട് ചെയ്ത് നോക്കാവുന്ന ഒരു പാറ്റേൺ ആണ്. പക്ഷേ ബിഗിനേഴ്സിന് അതൊരിക്കലും നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു പാറ്റേൺ അല്ല. പിന്നെ മറ്റൊരു പാറ്റേൺ ഉണ്ട്, 5-2 പാറ്റേൺ. അതായത് നമ്മൾ 5 days പ്രോപ്പർ ആയിട്ടുള്ള ആഹാരം എടുക്കുന്നു, 2 days കംപ്ലീറ്റ്ലി ഫാസ്റ്റ് ചെയ്യുന്നു. അതായത് മൺഡേ ടു ഫ്രൈഡേ നമ്മൾ നോർമൽ ആഹാരം എടുക്കുന്നു, സാറ്റർഡേ സൺഡേ കംപ്ലീറ്റ്ലി ഫാസ്റ്റ് ചെയ്യുന്നു, വാട്ടർ ഫാസ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ്. പക്ഷെ അതൊന്നും നമ്മളധികം എന്താ പറയുക ഹെൽത്തി പാറ്റേൺ ആയിട്ട് സജസ്റ്റ് ചെയ്യുന്നതല്ല. നമ്മൾ ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞ ആ ഒരു 10-14 പാറ്റേൺ, 8-16 പാറ്റേൺ, പിന്നെ 9-15 പാറ്റേൺ, 12-12 പാറ്റേൺ, ഇതൊക്കെ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് നമ്മുടെ ലൈഫിൽ അഡാപ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാവുന്ന ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് മെത്തേഡ്സ് ആണ്. ഇനി ഈ ഒരു ഇപ്പം ഒരു ബേസിക് വിൻഡോ എടുക്കുകയാണെങ്കിൽ 8-16 വിൻഡോ എടുക്കുകയാണെങ്കിൽ 8 hours നമ്മൾ ഈറ്റ് ചെയ്യുകയാണ്, 16 hours നമ്മൾ ഫാസ്റ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഒരു 16 hours ഒക്കെ എങ്ങനെ നമ്മൾ ഫാസ്റ്റ് ചെയ്യും. ഈ 16 hours ഒരു എന്താ പറയുക 8 hours നമ്മൾ ഉറക്കമാണ്, ആ ഉറക്കത്തിന്റെ ബാക്കിയുള്ള ആ ഒരു ഭാഗം മാത്രമേ നമ്മൾ ഫാസ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം ഈ 16 hours എന്ന് പറയുന്നതും അല്ലെങ്കിൽ പിന്നെ 14 hours എന്ന് പറയുന്നതും ഒക്കെ നമ്മുടെ ഉറക്കവും കൂടി ചേർത്തിട്ടുള്ള ഭാഗമായിട്ടാണ് നമ്മൾ പറയുന്നത്. അതിപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ അവർ ഉണർന്നിരിക്കുന്ന സമയത്താണ് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ചെയ്യേണ്ടത്. ആ ഒരു സമയത്ത് അവർ ഈറ്റിംഗ് വിൻഡോ ആയിട്ട് കണക്കാക്കുക, ഉറങ്ങുന്ന സമയത്ത് അവർ ഫാസ്റ്റിംഗ് വിൻഡോയിലോട്ട് പോകുക. അങ്ങനെയാണ് അവർ ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഈറ്റിംഗ് വിൻഡോ, എന്താണ് ഫാസ്റ്റിംഗ് വിൻഡോ? അത് നിങ്ങൾക്കിപ്പം ഇതിനോടകം തന്നെ മനസ്സിലായിട്ടുണ്ടാകും. ഈറ്റിംഗ് വിൻഡോ എന്ന് പറയുന്നത് നമുക്ക് ആ സമയത്ത് നമുക്ക് നമ്മുടെ ഡയറ്റിൽ അലൗഡ് ആയിട്ടുള്ള ക്വാളിറ്റി ഫുഡ് അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ നമുക്ക് കഴിക്കാം. നമ്മളെപ്പോഴും നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ ക്വാളിറ്റി നമ്മൾ ശ്രദ്ധിക്കണം എന്ന് ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടി നോക്കുക. ജങ്ക് ഫുഡ് ഈ ഒരു സമയത്ത് ഇൻക്ലൂഡ് ചെയ്യാതിരിക്കുക. അപ്പോൾ 8 hours നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ കലോറി ബഡ്ജറ്റ് മീറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ആഹാരങ്ങൾ നിങ്ങൾ കഴിക്കുക. ഇനി ഫാസ്റ്റിംഗ് വിൻഡോ, ഫാസ്റ്റിംഗ് വിൻഡോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്യുവർലി ഫാസ്റ്റിംഗ് ആയിരിക്കണം. ഇപ്പോൾ നമ്മൾ റിലീജിയസ് ഫാസ്റ്റിംഗ് ആണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മുസ്ലിംസ് ഒക്കെ ഫാസ്റ്റ് ചെയ്യുന്ന സമയത്ത് റമദാൻ ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അവർ വെള്ളം പോലും കുടിക്കില്ല. അങ്ങനെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള രീതിയിലോട്ട് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗിൽ നമ്മൾ പോകേണ്ട ആവശ്യമില്ല. പക്ഷേ എന്നാലും നമുക്ക് കഴിക്കാൻ പറ്റാവുന്ന അലൗഡ് ആയിട്ടുള്ള ആഹാരങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 calorie ആയിട്ടുള്ള ഫുഡ് ഓപ്ഷൻസ് ആണ്. അപ്പോൾ 0 calorie ആയിട്ടുള്ള ഫുഡ് ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ വെള്ളമാണ് നമുക്ക് ധാരാളമായിട്ട് കുടിക്കാൻ പറ്റാവുന്നത്. നമുക്ക് ഒരു ദിവസം കുടിക്കുന്ന ഒരു വെള്ളത്തിന്റെ അളവ് എന്ന് വെച്ചാൽ നമ്മുടെ ബോഡി വെയിറ്റ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു 3-4 liters ആയിരിക്കും. ഇപ്പോൾ ഒരു ദിവസം നമുക്ക് കുടിക്കേണ്ട വെള്ളം 4 liters ആണെങ്കിൽ ഈ ഒരു 3 liter വെള്ളം നിങ്ങൾ ഈ ഒരു 8 hours ഈറ്റിംഗ് വിൻഡോയിൽ തന്നെ ഫിനിഷ് ചെയ്യുക. ലാസ്റ്റ് 1 liter നിങ്ങൾ ഈ ഒരു ഫാസ്റ്റിംഗ് വിൻഡോയിലോട്ട് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫാസ്റ്റിംഗ് വിൻഡോ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമുക്ക് ക്രേവിങ്സ് തോന്നാനും വിശപ്പ് തോന്നാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഓരോ മണിക്കൂർ ഇടപെട്ട് വെള്ളം കുടിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 1 liter നമ്മൾ ഫിനിഷ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വിശപ്പൊന്നും ക്രേവിങ്സും ഒക്കെ രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കും. അപ്പോൾ വെള്ളം മാത്രമല്ല നിങ്ങൾക്ക് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗിന്റെ ഫാസ്റ്റിംഗ് വിൻഡോയിൽ കഴിക്കാൻ പറ്റാവുന്നത് നമുക്ക് ലെമൺ വാട്ടർ കുടിക്കാം. കുറച്ച് 1-2 drops ലെമൺ പിന്നെ ചേർത്തിട്ട് നമുക്ക് ലെമൺ വാട്ടർ കുടിക്കാം, അല്ലെങ്കിൽ ജീര വാട്ടർ നമുക്ക് കുടിക്കാവുന്നതാണ്, പിന്നെ സിനമൺ വാട്ടർ നമുക്ക് കുടിക്കാവുന്നതാണ്, അതുപോലെ ഫ്ലേവേഴ്സ് ഒക്കെ വരുന്ന വാട്ടർ നമുക്ക് കുടിക്കാം. പക്ഷേ നിങ്ങൾ ചിയ സീഡ്, ഹണി, അങ്ങനെ എന്തെങ്കിലും ഇതൊക്കെ കലോറി ഉള്ളതാണ്. നമ്മൾ ലോജിക്കലി തിങ്ക് ചെയ്യേണ്ട കാര്യമാണ്, നമ്മൾ എന്താണോ കഴിക്കുന്നത് ആ കഴിക്കുന്ന സാധനത്തിൽ കലോറീസ് ഉണ്ടെങ്കിൽ ഒരിക്കലും നമുക്കത് അലോഡല്ല. അപ്പോൾ ചിലരൊക്കെ ചോദിക്കാറുണ്ട് ചിയാ സീഡ് ഇട്ട വെള്ളം കുടിച്ചൂടെ, അല്ലെങ്കിൽ ഹണി ഇൻഫ്യൂസ് ചെയ്ത വെള്ളം കുടിച്ചൂടെ, അല്ലെങ്കിൽ ഇന്ന സാധനം കഴിച്ചൂടെ കുടിച്ചൂടെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ ഇതൊക്കെ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് സ്റ്റോപ്പ് ചെയ്ത് കളയുന്ന അല്ലെങ്കിൽ നമ്മുടെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഈ ഒരു സമയത്ത് അലോഡ് ആയിട്ടുള്ളൂ. അപ്പോൾ ആ സാധനങ്ങൾ മാത്രം നിങ്ങൾ കഴിക്കുക, അല്ലെങ്കിൽ വെള്ളം മാത്രം നിങ്ങൾ കുടിക്കുക. അതാണ് എൻ്റെ ഒരു സജഷൻ. പിന്നെ മറ്റൊരു സംശയമാണ്, ഇപ്പോൾ നമ്മൾ ഫാസ്റ്റിംഗ്
സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പിറ്റേന്ന് രാവിലെ മാത്രമേ അത് ഫിനിഷ് ചെയ്യുള്ളൂ അല്ലെ. നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞ് ഒരു ചിലപ്പോൾ ഒരു 9 മണിക്കോ 10 മണിക്കോ ഒക്കെ ആയിരിക്കും നിങ്ങളുടെ ഫാസ്റ്റിംഗ് നിങ്ങൾ ബ്രേക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ തൈറോയിഡ് മെഡിസിൻസ് ഒക്കെ എടുക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള മെഡിസിൻസ് ഒക്കെ എടുക്കുന്നവരുണ്ടാവും. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ എടുക്കാട്ടോ. കാരണം നമ്മൾ മെഡിസിൻ എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും പ്രയോറിറ്റി ആയിട്ടുള്ള ഒരു കാര്യമാണ്, അത് നമ്മൾ കഴിക്കണം. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുമോ ഇല്ലയോ എന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾ കഴിക്കുക, ഫാസ്റ്റിംഗ് ബ്രേക്ക് ആവുന്നുണ്ടെ ബ്രേക്ക് ആവട്ടെ, ജസ്റ്റ് ഒരു മെഡിസിൻ്റെ ഇത് മാത്രമല്ലേ വരുന്നുള്ളൂ. നിങ്ങൾ ഫുഡ് കഴിച്ച് നിങ്ങൾ എന്തായാലും ബ്രേക്ക് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ആ കാര്യം നിങ്ങൾ ചിന്തിച്ച് നിങ്ങൾ സ്ട്രെസ് ചെയ്യേണ്ട ആവശ്യമില്ല. മെഡിസിൻ കഴിക്കാനുള്ളതൊക്കെ മെഡിസിൻ കഴിക്കുക. ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗിൻ്റെ ഒരു സീരീസ് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോഴും നമുക്ക് വരുന്ന ഡൗട്ടാണ് ഫാസ്റ്റിംഗിൻ്റെ ഒരു ഇത് കഴിക്കാമോ അത് കഴിക്കാമോ എന്നൊക്കെ. അപ്പോൾ അത് നിങ്ങൾ തിങ്ക് ചെയ്യുക, ലോജിക്കലി നിങ്ങൾ തിങ്ക് ചെയ്യുക. കലോറീസ് ഉള്ള ഒന്നും തന്നെ, അതിപ്പോൾ നിങ്ങൾ ഇന്ന ഇന്ന ഫുഡ് വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാലും, ഇന്ന ഇന്ന ഡ്രിങ്ക് വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാലും, അതിനകത്ത് കലോറീസ് ഉണ്ടെങ്കിൽ അത് അലോഡല്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഫാസ്റ്റിംഗ് ഇൻ്റർവലിൽ നിങ്ങൾ കലോറീസ് ഉള്ള ഒന്നും തന്നെ കഴിക്കാതിരിക്കുക. 0 കലോറി ആയിട്ടുള്ള ഡ്രിങ്ക്സ് ഒക്കെ നിങ്ങൾക്ക് അലോഡാണ്. ഇനി നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗിന്റെ ഏത് വിൻഡോ ആണ് ഞാൻ ഫോളോ ചെയ്യുന്നത്, അത് ഏത് വിൻഡോ ഫോളോ ചെയ്തിട്ടാണ് എനിക്ക് റിസൾട്ട് കിട്ടിയതെന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തത് 8:16 പാറ്റേൺ വെച്ചിട്ടാണ്. അപ്പോൾ 8:16 പാറ്റേൺ എനിക്ക് വളരെയധികം ഒരു മാസീവ് എമൗണ്ട് ഓഫ് വെയിറ്റ്, ഒരു 8 kgs ഒക്കെ എന്നെ കുറയാൻ സഹായിച്ച ഒരു വിൻഡോ ആണ്. അതിനുശേഷം ഞാൻ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഞാൻ മെജോറിറ്റി ചെയ്യുന്ന വിൻഡോ 8:16 തന്നെയാണ്. പിന്നെ ഞാൻ 10:14 ആക്കാൻ തുടങ്ങി, അതുപോലെ തന്നെ 9:15 ആക്കാൻ തുടങ്ങി. എന്തൊക്കെയായാലും ഞാനിപ്പം ഒരു 3 ഇയേഴ്സ് ആയിട്ട് ഞാൻ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു വിൻഡോ ഫോളോ ചെയ്യുന്നുണ്ട്. ചിലപ്പം 8:16 ആയിരിക്കാം, 10:14 ആയിരിക്കാം, അതും അല്ലെങ്കിൽ 9:15 ആയിരിക്കാം. ഈ ഒരു വിൻഡോ ആണ് ഞാൻ ഫോളോ ചെയ്ത് വരുന്നത്. വേറെ ഒരു വിൻഡോയും ഞാൻ 24 ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒരുപാട് കാലമൊന്നുമില്ല, ജസ്റ്റ് ഒരു ദിവസമൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഒരു 1-2 ദിവസമൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. 4 hours മാത്രം ഈറ്റ് ചെയ്യും, 20 hours ഫാസ്റ്റ് ചെയ്യും. 5-2 വിൻഡോ, അതായത് 5 hours ഈറ്റ് ചെയ്ത് 2 hours കംപ്ലീറ്റ്ലി ഫാസ്റ്റ്, 2 days കംപ്ലീറ്റ്ലി ഫാസ്റ്റ് ചെയ്യുന്ന ഒരു വിൻഡോ ഞാൻ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല. എപ്പോഴെങ്കിലും ചെയ്ത് നോക്കാനുള്ള ഒരു ഇതുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. അപ്പോൾ ഇത്രയും വിൻഡോസ്, അതായത് 8:16, 9:15, 10:14 വിൻഡോ, പിന്നെ ഇതൊക്കെയാണ് ഞാൻ എൻ്റെ ഒരു വെയിറ്റ് ലോസ് ജേർണിയിൽ ഫോളോ ചെയ്തിരിക്കുന്ന വിൻഡോസ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പം എനിക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു വിൻഡോ ചിലപ്പോൾ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആവണമെന്നില്ല. പ്രത്യേകിച്ച് ഈ ജോലി, പുറത്ത് പോയി ജോലി, ഞാൻ എൻ്റെ വീട്ടിലിരുന്നിട്ട് തന്നെയാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഒരു കൺവീനിയൻസിനനുസരിച്ച് ആഹാരം കഴിക്കാം, ആഹാരം കഴിക്കാതിരിക്കാം. പക്ഷേ നമ്മൾ പുറത്ത് പോയിട്ട് ജോലി ചെയ്യുമ്പം ആ ഒരു ഓഫീസിൻ്റെ ഒരു രീതിയിലായിരിക്കണം നമ്മൾ ആഹാരം കഴിക്കേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചില വിൻഡോസ് ഒന്നും പോസിബിൾ ആയിരിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു വിൻഡോ ചൂസ് ചെയ്തിട്ട് നിങ്ങൾ കഴിക്കുക. നമുക്ക് ഏറ്റവും റിസൾട്ട് കിട്ടുന്നത് ഒരു 8:16 വിൻഡോ നമ്മൾ ചെയ്യുമ്പോഴാണ്. പക്ഷേ മിനിമം ഒരു 10:14 വിൻഡോ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഏകദേശം ആ ഒരു റിസൾട്ട് തന്നെ കിട്ടും. അപ്പോൾ ആ ഒരു വിൻഡോ ആണെങ്കിൽ ആ ഒരു വിൻഡോ, ഒരു 10 മണിക്കൂർ ആഹാരം കഴിക്കുക, 16 മണിക്കൂർ ഫാസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു മെത്തേഡെങ്കിലും നിങ്ങൾ ഫോളോ ചെയ്യുക. അതും അല്ലെങ്കിൽ ഒരു 12 വിൻഡോ എങ്കിലും നിങ്ങൾ എല്ലാവരും തന്നെ ഫോളോ ചെയ്തിട്ടുണ്ടാവണം. അത് നിങ്ങൾ ഏത് ഡയറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിലും 12 മണിക്കൂർ ആഹാരം, 12 മണിക്കൂർ ഫാസ്റ്റിംഗ് എന്നുള്ളൊരു മെത്തേഡ് നിങ്ങൾ എന്തായാലും ഫോളോ ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നെക്സ്റ്റ് നിങ്ങളുടെ ഡൗട്ട് എന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ഫീഡിംഗ് മദർ ആയിരിക്കാം, ടീനേജർ ആയിരിക്കാം, ഒരു നോർമൽ ആയിട്ടുള്ള ഒരാളായിരിക്കാം, അപ്പോൾ എനിക്ക് എന്ത് വിൻഡോ ആണ് ഫോളോ ചെയ്യാൻ പറ്റുക നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. അപ്പോൾ ഫീഡിംഗ് മദർ ആണെങ്കിലും ടീനേജേഴ്സ് ആണെങ്കിലും അവർക്ക് അലൗഡ് ആയിട്ടുള്ള, അവർക്ക് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് അലൗഡ് അല്ല എന്ന് പറയും, പക്ഷേ എന്നാലും അവർക്ക് അലൗഡ് ആയിട്ടുള്ള ഒരു ഈറ്റിംഗ് വിൻഡോ അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് വിൻഡോ എന്ന് പറയുന്നത് 10:14 പാറ്റേൺ ആണ്. അതായത് 10 മണിക്കൂർ ആഹാരം കഴിക്കുക, 14 മണിക്കൂർ ഫാസ്റ്റ് ചെയ്യുക. ആദ്യം ഞാൻ ഫീഡിംഗ് മദേഴ്സിന്റെ കാര്യം എടുക്കാം. ഫീഡിംഗ് മദേഴ്സ് എൻ്റെ അടുത്ത് ഇടയ്ക്ക് ചോദിക്കാറുണ്ട് 8:16 ഒക്കെ ചെയ്തോട്ടെ, പക്ഷേ ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. പക്ഷേ ഞാൻ ഫീഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞാൻ ഫേസ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ മിൽക്കിൻ്റെ ക്വാളിറ്റി കുറഞ്ഞു, അതുപോലെ മിൽക്കിൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു, ഞാൻ ഒരുപാട് ടയേർഡ്നെസ് ഫീൽ ചെയ്യുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. കാരണം കുഞ്ഞുമൊക്കെ പാല് കുടിക്കുക, നൈറ്റ് മുഴുവൻ അവൻ പാല് കുടിക്കുമായിരുന്നു. ആ രാവിലെ ആണെങ്കിൽ അവൻ ഒട്ടും ഫുഡ് കഴിക്കാത്തൊരു കുട്ടിയായിരുന്നു, അവൻ ഭയങ്കര ക്രാങ്കി കുട്ടിയായിരുന്നു. അപ്പോൾ ആ സമയത്ത് രാത്രിയായിരുന്നു അവൻ ഏറ്റവും കൂടുതൽ. അപ്പോൾ ആ സമയത്ത് ഞാനാണെങ്കിൽ ഒത്തിരി ടയേർഡ് ആവുന്നൊരു സിറ്റുവേഷൻ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, എനിക്ക് പറഞ്ഞു തരാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത് 8:16 പാറ്റേണ് ഫീഡിംഗ് മദേഴ്സ് ചെയ്യാൻ പാടില്ല എന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളാരും അത് ഫോളോ ചെയ്യാതിരിക്കുക. എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്, 8:16 നിങ്ങൾ ഫോളോ ചെയ്യാതിരിക്കുക, 10:14 നിങ്ങൾക്ക് വളരെ സേഫ് ആയിട്ട് ഫോളോ ചെയ്യാവുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു 10:14 ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് 8:16 ആ ഒരു അതേ എഫക്റ്റ് തന്നെ കിട്ടുന്നുണ്ട്. കാരണം നിങ്ങൾ നല്ല രീതിയിൽ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നുണ്ട്. ബ്രസ്റ്റ് ഫീഡ് ചെയ്യാത്ത അമ്മമാരാണെങ്കിൽ 10:14 എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് റിസൾട്ട് നിങ്ങൾക്ക് കുറയും. പക്ഷേ നല്ല രീതിയിൽ എക്സ്ക്ലൂസീവ്ലി ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന ഏതൊരു അമ്മമാർക്കും നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടുന്ന ഒരു പാറ്റേൺ ആണ് 10:14 പാറ്റേൺ. നമ്മൾ ഫീഡ് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം ഒരു 400-500 കലോറി നമുക്ക് ഡെയിലി ബേൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ കുഞ്ഞിന് ഫീഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. നിങ്ങൾ വെയിറ്റ് കുറയുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ കുഞ്ഞ് കൂടുതൽ ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾ ഇത് സഹായിക്കും. അപ്പോൾ 10:14 വിൻഡോ ആണ് ഫീഡിംഗ് മദേഴ്സിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. അതുപോലെ തന്നെ ടീനേജേഴ്സിനാണെങ്കിലും 8:16 പാറ്റേൺ ഒരിക്കലും ഞാൻ സജസ്റ്റ് ചെയ്യില്ല. കാരണം നിങ്ങൾക്ക് ഒരുപാട് എനർജി വേണ്ടുന്ന ഒരു സമയമാണിത്. ഒരുപാട് കാര്യങ്ങൾ, പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ബ്രെയിനിലോട്ട് രജിസ്റ്റർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഒരു ലോങ് ടേം
ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒട്ടും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനൊക്കെ ഉള്ളതല്ലേ. അപ്പം നിങ്ങൾ ഫോളോ ചെയ്യുന്ന വിൻഡോവും 10-14 വിൻഡോ ആയിരിക്കണം. 10 hours ഈറ്റ് ചെയ്യുക, 14 hours ഫാസ്റ്റ് ചെയ്യുക. അപ്പം അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് വളരെ സേഫർ മെത്തേഡിലൂടെ നിങ്ങളുടെ വെയ്റ്റ് ലോസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി സാധാരണ ഒരു നോർമൽ ആയിട്ടുള്ള ഒരാളാണ്, അതായത് ഫീഡിംഗ് അല്ല, ടീനേജർ അല്ല, സാധാരണ ഡയബറ്റിക് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്, കൊളസ്ട്രോൾ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്, അതുപോലെ തന്നെ തൈറോയിഡ് ഉണ്ട്, PCOD ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ തന്നെ 8-16 പാറ്റേൺ ഫോളോ ചെയ്യാവുന്നതാണ്. ഈവൻ 24 pattern, അതായത് 4 hours ഈറ്റ് ചെയ്യുക, 20 hours ഫാസ്റ്റ് ചെയ്യുക മെത്തേഡൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പക്ഷെ അതൊന്നും ഒരിക്കലും ഞാൻ സജസ്റ്റ് ചെയ്യില്ല. വല്ലപ്പോഴും ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം എന്നല്ലാതെ അതൊരിക്കലും സസ്റ്റൈനബിൾ ആയിട്ട് ചെയ്യാൻ പാടില്ല. കാരണം അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേര് ഈവൻ നമ്മുടെ ബിഫി സ്ക്വാഡിൽ വരെ വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. അവർ നമ്മളൊരു കൺസൾട്ടേഷൻ എടുക്കുന്ന സമയത്താണ് മനസ്സിലാവുന്നത് അവർ 24 pattern ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 24 pattern ഒന്നും നമുക്കൊരു 2-3 days അതിനപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റിയൊരു പാറ്റേൺ അല്ല. അപ്പോൾ അതിൽ കൂടുതൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റിയത് 8-16 pattern ആണ്. നമുക്ക് ലൈഫ് ലോങ് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് 8-16 pattern. അപ്പോൾ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗിന് ഒരുവിധം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ പറഞ്ഞു തന്നു. ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഒരു വിൻഡോ നിങ്ങൾ സെറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്ന ഒരു വിൻഡോ നിങ്ങൾ സെറ്റ് ചെയ്യുക. ഫുഡ് ചാർട്ട് ഓൾറെഡി നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത നിങ്ങളുടെ ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു വിൻഡോ ഉണ്ടല്ലോ, ആ ഒരു വിൻഡോ ആയിട്ട് നിങ്ങളുടെ ആ ഒരു ഫുഡ് ചാർട്ട് നിങ്ങൾ കമ്പൈൻ ചെയ്യുക, അത് ഇംപ്ലിമെന്റ് ചെയ്യുക നിങ്ങളുടെ ലൈഫിൽ. അത്ര മാത്രമേ ഇനി നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. ഇപ്പോൾ 8-16, 10-14 അതൊക്കെ പറയുന്നത് ബേസിക് വിൻഡോസ് ആണ്. പക്ഷേ കസ്റ്റമൈസ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കിയ വിൻഡോ, ഞാൻ കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കിയ വിൻഡോ ആണ് 9-15 എൻ്റെ കൺവീനിയൻസ് അനുസരിച്ചിട്ട്. അപ്പം നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കിയ വിൻഡോ ഏതാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഏത് വിൻഡോ ആണ്, ഇനി മുതൽ നിങ്ങൾ ഫോളോ ചെയ്യാൻ പോകുന്നത് ഏത് വിൻഡോ ആണെന്ന് താഴെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ കൊടുക്കുക. അതിനകത്ത് എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗിനെ പറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്തായാലും ഇത് ഫോളോ ചെയ്ത് തുടങ്ങി. ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിറാക്കിൾ ആണ്. ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു വെയിറ്റ് ലോസിന് വേണ്ടി മാത്രം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പാറ്റേൺ എന്ന് മാത്രമല്ല, നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് അതിൽ നിന്ന് കൂടുതലായിട്ട് കിട്ടാനുണ്ട്. ഈ ഒരു ഫാസ്റ്റിംഗ് വിൻഡോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് മിറാക്കിൾസ് നമ്മുടെ ബോഡിയിൽ നടക്കുന്നുണ്ട്. സെൽ റിപ്പയറിംഗ്, പുതിയ സെൽ ജനറേഷൻ, അതുപോലെ തന്നെ നമ്മുടെ ബോഡി ക്ലെൻസിങ്, ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ഫാസ്റ്റിംഗ് പീരീഡിൽ നമ്മുടെ ബോഡിയിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഉറക്കവും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. പ്രോപ്പർ സ്ലീപ്പ്, ഒരു 6-7 hours സ്ലീപ്പും നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ബോഡിക്ക് കൊടുത്തിരിക്കണം. അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മുടെ ബോഡിയിൽ ഈ ഒരു ഫാറ്റ് ലോസ് പ്രോസസ്സും ഒരുപാട് മിറാക്കിൾസും നടക്കുന്നത്. ആ ഒരു സുന്ദരമായിട്ടുള്ള പ്രോസസ്സിനായിട്ട് നമ്മുടെ ബോഡിയെ നമ്മൾ അനുവദിച്ച് കൊടുക്കാൻ വേണ്ടി നല്ല രീതിയിലുള്ള ഒരു ഉറക്കം നമുക്ക് ആവശ്യമാണ്. മറ്റൊരു കാര്യം പറയാനുള്ളത് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് എത്രത്തോളം നല്ലതാണെങ്കിലും എത്രത്തോളം ബെനിഫിറ്റ്സ് തരുന്നതാണെങ്കിലും ചിലർക്കത് ഫോളോ ചെയ്യാൻ പറ്റണമെന്നില്ല. ദാറ്റ്സ് ഓക്കെ. നിങ്ങൾക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ളത് എന്താണോ അത് നിങ്ങൾ ഫോളോ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 12-12 pattern ആണെങ്കിലും ഓക്കെയാണ്. അതായത് ഒരു 8 PM 8 PM മുന്നേ ആയിട്ട് നിങ്ങളുടെ ഡിന്നർ ഫിനിഷ് ചെയ്യുന്ന ഒരു രീതിയിലോട്ട് നിങ്ങൾ വരുവാണെങ്കിലും അതും കംപ്ലീറ്റ്ലി പെർഫെക്റ്റ്ലി ഓക്കെയാണ്. എല്ലാവരും ചെയ്യുന്നുണ്ട്, പക്ഷേ സ്റ്റില് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു സ്ട്രെസ്സും സങ്കടവും ഒന്നും വേണ്ട. നമ്മളെല്ലാവരും യുണീക്കാണ്. നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സും യുണീക്ക് ആയിരിക്കും, അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ എനിക്ക് തോന്നുന്നു ഡയറ്റിൻ്റെ ഒരുവിധം സാധനങ്ങളൊക്കെ കംപ്ലീറ്റ് ആയി, മില്ലറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ളത് വർക്ക്ഔട്ടിൻ്റെ കാര്യങ്ങളാണ്. വർക്ക്ഔട്ട് എന്തൊക്കെ തരം വർക്ക്ഔട്ട് ചെയ്യാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയാനുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ ഒരു സീരീസിലോട്ട് വരുന്ന വീഡിയോസിനായിട്ട് കാത്തിരിക്കുക. സ്റ്റേ ട്യൂൺ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കൂ. ബൈ.